പോയ മൂന്നാളുകളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. സുന്ദരമായി മുത്തുറസൂല് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ്. അവർ മൂന്ന് പേരും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് അതിശക്തമായ കാറ്റടിച്ച് വീശുന്നത്. വല്ലാതെ ഭയന്നു പോയി ഓടി ഒളിക്കുന്ന ഒരു ഗുഹയുടെ അകത്ത്. അപ്പോഴാണ് ഗുഹാമുഖത്തേക്ക് ഒരു കല്ല് ഉരുണ്ട് വരുന്നത്. കല്ലുരുണ്ട് വന്ന് ഗുഹ അങ്ങ് മൂടിപ്പോയി. മൂന്നാളുകൾ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. ഇന്നത്തെ പോലെ ഫോൺ സംവിധാനങ്ങളില്ല, ആരെയും ബന്ധപ്പെടാനുള്ള യാതൊരു വകുപ്പുമില്ല. ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മ കാര്യങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക, അത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, രക്ഷയുണ്ടായേക്കാം. രണ്ടുപേർ വ്യത്യസ്തമായ കാര്യം നമ്മൾ വിഷയവുമായിട്ട് പറയാം. ഒരാൾ, അയാൾ എന്താ പറയുന്നത്? പടച്ചോനേ, എനിക്ക് ഒരു പ്രിയപ്പെട്ട വൃദ്ധയായ മാതാവുണ്ടായിരുന്നു. നാഥാ, ഞാനെപ്പോഴും ജോലി ചെയ്ത് തിരിച്ചു വന്നിട്ട് മാതാപിതാക്കൾക്ക് പാല് കറന്നു കൊടുത്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. ഒരു ദിവസം ഞാൻ വന്നപ്പോ ഒരുപാട് നേരമായിട്ടുണ്ട്, മക്കൾ എന്നെ കാത്തിരിപ്പുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കാത്തിരിപ്പുണ്ട്, പക്ഷേ മാതാവ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരുപാട് നേരം കാത്തുനിന്നു ഉറക്കം വന്നപ്പോ കിടന്നുറങ്ങിയതാണ്. എൻ്റെ മക്കൾ ഇങ്ങനെ കരയുന്നുണ്ട്, ഭാര്യയാണെങ്കിൽ വിശപ്പുണ്ട് വല്ലാതെ, പക്ഷേ കരയുന്ന മക്കളെ ഞാൻ സ്വന്തനിപ്പിച്ചു. കാരണം ഉമ്മാക്ക് പാല് കൊടുക്കാതെ എങ്ങനെയാ മക്കൾക്ക് കൊടുക്കുക? ഉമ്മാക്ക് കൊടുക്കാതെ എങ്ങനെയാ ഭാര്യയ്ക്ക് കൊടുക്കുക? ഉമ്മ എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാത്രവും പിടിച്ചു നിന്നു. എത്രത്തോളം രാവിലെ വരെ മാതാവ് സുഹിന്റെ നേരത്ത് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതുവരെ ഞാൻ ആ പാൽപാത്രവും പിടിച്ചു നിന്നു. നാഥാ, ഈ പ്രവൃത്തി ഞാൻ ചെയ്തത് നിന്റെ റിളക്ക് വേണ്ടിയാണ്, മാതാപിതാക്കളുടെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ പടച്ചവനെ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് കര ും പാറ നീങ്ങി. കാരണം എന്താ? അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഉറക്കം മുഴുവൻ ഒഴിവാക്കിയിട്ട് മാതാവിന്റെ മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുക, ഒരു പാത്രവും പിടിച്ചിട്ട്. ഒരു രാത്രി മുഴുവൻ ഉറക്കില്ലാതെ പകലാക്കുന്നതിന്റെ വേദന നമ്മളൊരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു രാത്രി മുഴുവൻ ഉറക്കം വന്നില്ലെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? അല്ലേ? വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന സമയമാണ്. ഈ സമയം മുഴുവനും തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കാത്ത് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിൽക്കുക, അതല്ലാതെ തൃപ്തിപ്പെടുത്തൂലേ?